യുവേഫ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കൾ ആരായിരിക്കുമെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ലോകം. ലിവർപൂളും റയൽ മാഡ്രിഡുമാണ് പാരീസിൽ കിരീട പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ വിജയം ആർക്കായിരിക്കുമെന്ന് പ്രവചിച്ച് ബയൺ മ്യൂണിക് താരം തോമസ് മുള്ളർ. രണ്ടു ടീമുകളും കരുത്തുറ്റവരും എഴുതിത്തള്ളാൻ കഴിയാത്തവരുമായതിനാൽ മത്സരത്തിന്റെ വിധിയെഴുത്ത് പെനാൽറ്റി ഷൂട്ടൌട്ട് വരെ നീളുമെന്നും തോമസ് മുള്ളർ പ്രവചിക്കുന്നു. ഈ സീസണിൽ എഫ് എ കപ്പും കർബാവോ കപ്പും നേടുകയും മാഞ്ചസ്റ്റർ സിറ്റിക്ക് പിന്നിൽ ഒരു പോയിന്റ് മാത്രം വ്യത്യാസത്തിൽ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തതിന് ശേഷമാണ് ലിവർപൂൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിക്കുന്നത്. ഇതേസമയം വെല്ലുവിളികളില്ലാതെ ലാലിഗ നേടിയ റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ ഉയർന്ന വെല്ലുവിളികളെ അവിശ്വസനീയമായ രീതിയിൽ മറികടന്നാണ് ഫൈനൽ പോരാട്ടത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. ബയൺ മ്യൂണിക്കിനൊപ്പം രണ്ട് ചാമ്പ്യൻസ് ലീഗ് വിജയങ്ങളിൽ പങ്കാളിയായ തോമസ് മുള്ളർ ലിവർപൂളിന്റെ വിജയമാണ് പ്രവചിക്കുന്നത്. കൂടുതൽ മികച്ച ടീം ലിവർപൂൾ ആണെന്ന് മുള്ളർ പറയുന്നുണ്ടെങ്കിലും റയൽ മാഡ്രിഡിനെ ഒരിക്കലും വില കുറച്ച് കാണാൻ കഴിയില്ലെന്നതിനാൽ മത്സരം സമനിലയിൽ പിരിയാനാണ് സാധ്യതയെന്ന് താരം കൂട്ടിച്ചേർത്തു. ലിവർപൂൾ ആണ് കൂടുതൽ മികച്ച ടീം എന്നാണ് തോന്നുക. പക്ഷേ റയൽ മാഡ്രിഡ് ലീഗിലും പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിലും നടത്തിയ പ്രകടനം പരിഗണിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവരെ എഴുതി തള്ളില്ല. അതുകൊണ്ട് മത്സരം 2-2 ആയിരിക്കും. ലിവർപൂൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിക്കുമെന്നും മുള്ളർ പ്രവചിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഭാഗ്യം ലിവർപൂളിന്റെ കൂടെയാണെന്നാണ് ഈ സീസണിൽ അവർ വിജയിച്ച രണ്ട് ഫൈനലുകളിലൂടെയും തെളിഞ്ഞത്. ഫെബ്രുവരിയിൽ നടന്ന കർബാവോ കപ്പ് ഫൈനലിൽ ചെൽസിയെ ഷൂട്ടൌട്ടിൽ 11-10 എന്ന സ്കോറിന് തോൽപ്പിച്ച അവർ അതിനുശേഷം ഈ മാസം നടന്ന എഫ് എ കപ്പ് ഫൈനലിൽ ചെൽസിക്കെതിരെ തന്നെ 6-5 എന്ന സ്കോറിന്റെ വിജയവും നേടുകയുണ്ടായി. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.